നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും മടുപ്പുണ്ടാവില്ല. കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മക്കളുണ്ടായി കാണാൻ ആഗ്രഹിക്കും. പിന്നെ അവരുടെ വളർച്ച, മുത്തശ്ശി കഥകളുടെയൊക്കെ കാലമാണ്. ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല ചേച്ചി. ഇപ്പൊ ചേച്ചിക്ക് 40 തികയുന്നില്ലുള്ളൂ. അത് ബോളിവുഡിലൊക്കെ നടിമാരുടെ കല്യാണപ്രായ. ഒരുത്തിന്റെ കൂടെ കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങുന്നതിന്റെ സുഖം ഒറ്റയ്ക്ക് കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടന്നാ കിട്ടുമോ? പെണ്ണേ വൃത്തിയിട് പറയരുത്, പ്രായം നോക്കി സംസാരിക്കണം. പ്രായമൊന്നും നോക്കിയില്ല, ഞാൻ ഒരു സത്യം പറഞ്ഞതാ. പെണ്ണുങ്ങളുടെ കൂട്ടൊന്നും അല്ല ചേച്ചി. ആണിന്റെ ഒരു ഗന്ധമുണ്ട്, ആണത്വത്തിന്റെ ഗന്ധം, കൈക്കരുത്തിന്റെ ഗന്ധം. ഈ തത്വം പറഞ്ഞാണല്ലോ ഒരുത്തിന്റെ കൂടെ കുറച്ചു കാലം താമസിച്ചത്. അതെ, താമസിച്ച കാലത്തൊക്കെ ഞാൻ ജീവിതം ആസ്വദിച്ചിട്ടുണ്ട്. അവൻ നല്ല കാമുകനായിരുന്നു, എന്നെ മൊത്തത്തിൽ പരിശോധിക്കുന്ന ഡോക്ടറായിരുന്നു, നല്ല ഒന്നാം തരം സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. പക്ഷേ അവന് വേറെ ബന്ധമുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ ഞാൻ പിന്മാറി. ഒരു ഉളുപ്പില്ലാതെ എന്തിനെ? എന്നെ അവ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ, തലോടിയിട്ടല്ലേ ഉള്ളൂ. ശരീരം ഒരു വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ചേച്ചിയുടെ ജനറേഷന്റെ ഒരു കുഴപ്പം. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, എനിക്ക് താല്പര്യമില്ല. പ്രായമായ ഒരു പെങ്കുച്ചിന്റെ അമ്മയാ ഞാൻ, അതിനെ നല്ലത് പറഞ്ഞുകൊടുത്ത് വളർത്തി കൊള്ളാവുന്ന ഒരുത്തന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചോട്ടെ. നീ എന്നെ ടെക്സ്റ്റൈൽസ് വരെ ഒന്ന് വിടണം. പർച്ചേസാണോ? മോൾക്ക് രണ്ടു ജോഡി ഡ്രസ് എടുക്കണം, പിറന്നാൾ വരിക, ആഘോഷിക്കണമെന്ന് പിള്ളേർക്ക് നിർബന്ധം. പിള്ളേർക്ക് മാത്രമാണോ അതോ പിള്ളേരുടെ അച്ഛനുണ്ടോ? ആ, അയാളാ ആദ്യം പറഞ്ഞത്. പഴയ സ്വഭാവം അല്ലല്ലോ, ഇപ്പൊ അടുക്കാൻ ശ്രമിക്കുകയല്ലേ. സെറ്റാവോ? പിന്നെ സെറ്റാവും, അതിന് സുജാത വേറെ ജനിക്കണം. എന്താ രൂപിയുടെ പ്രശ്നം? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് മാഡം. അങ്ങനെ കഥ കേട്ടിരിക്കാനൊന്നും സമയമില്ല, പറയാനുള്ളത് ചുരുക്കി പറയ്. എനിക്ക് ഇരുന്നിട്ടേ ഇരിക്കപ്പുറതിയില്ല മാഡം. അതിന് ഇവിടെയല്ലേ വരേണ്ടത്. യു ജസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ, പൈൽസിന്റെ ആയിരിക്കും. ഞാൻ പരാതി തരാൻ വന്ന ഒരു സാധാരണക്കാരിയെ അപമാനിക്കരുത്. നീ കാര്യം പറവണ്ണേ. ആ എൽസമ്മ സാറിന്റെ ഇടി കൊണ്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിനകത്തൊരു കുറുകല. പ്ലീസ് ക്ഷമയെ പരീക്ഷിക്കരുത്, കാര്യം പറയൂ. മാഡം, എന്നെ ആരോ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. കടുവേ കിടുവ പിടിക്കാൻ. പണ്ട് കടുവയായിരുന്നു ഞാൻ, ഇപ്പൊ എൽസമ്മ സാറിന്റെ ഇടി കൊണ്ടതിന് ശേഷം വെറും കീടമായി പോയി. ആരാ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്? അതറിയായിരുന്നെങ്കിൽ അവന്റെ ഇടപാട് ഞാൻ തന്നെ തീർക്കില്ലേ. ഇതിപ്പോ ആരാണെന്നൊന്നും അറിയില്ല. ഞാൻ സ്കൂട്ടറിൽ എങ്ങോട്ട് പോവാൻ ഇറങ്ങിയാലും ഏതെങ്കിലും വണ്ടി എന്നെ ഫോളോ ചെയ്യും. ഇപ്പൊ ഇടിക്കാൻ തരത്തിൽ പുറകിലൂടെ വരും. ഏത് വണ്ടിയാ? പല വണ്ടികളാ, ചെലപ്പോ കാറ്, ചെലപ്പോ ജീപ്പ്, പല മോഡൽ വണ്ടി. ഇന്നലെ ഒരു മോട്ടോർ ബൈക്ക് ആയിരുന്നു. മെയിൻ റോഡിൽ ഓടുന്ന വണ്ടികളുടെ പുറകെ പല വണ്ടികളും വരും, അതിനിപ്പോ കേസെടുക്കാൻ പറ്റോ? എടുത്തേ പറ്റൂ. ഞാൻ ദേ രേഖാമൂലം പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത്തരം നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലാണോ പരാതിയിട്ട് വരുന്നത്? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക, അതാണ് ചട്ടം. ഒരു സ്ത്രീക്കല്ലേ മറ്റൊരു സ്ത്രീയുടെ വിഷമം അറിയാൻ കഴിയൂ, അതുകൊണ്ട് വന്നതാ. എന്നെ അപായപ്പെടുത്തും മാഡം, എന്നെ അവര് കൊല്ലും. റൂബി, അവരെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാ? എന്നോട് വൈരാഗ്യമുള്ളത് സുജാതയ്ക്കാ. അവള് സജിത്ത് വഴി എനിക്ക് കൊട്ടേഷൻ ഏർപ്പെടുത്തിയതായിരിക്കണം. ഓ, അപ്പൊ അതാണ് റൂട്ട്. ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ? രണ്ടുപേരെ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിട്ടാ. ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതാ. എന്നെ മുമ്പും സജിത്ത് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസ് മാഡം അന്വേഷിക്കണം, എന്റെ ജീവൻ അപകടത്തില്. അങ്ങനൊന്നും കേസെടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ സമയം നഷ്ടപ്പെടുത്താതെ പോവാൻ നോക്ക്. ഈ കടലാസ് എടുത്തോണ്ട് പോ. ഇവിടെ ഇരിക്കട്ടെ, എന്തായാലും ഈ പരാതി ഞാൻ പിൻവലിക്കൊന്നുമില്ല. നാളെ വണ്ടി അടിച്ച് ഞാൻ കിടപ്പിലായി പോയാലും പരാതി തന്നിട്ടുണ്ടെന്ന് എവിടെയും പറയാലോ. സൂക്ഷിക്കണം മാഡം, പരാതി തന്നിട്ട് നടപടി എടുത്തില്ലെന്ന് പറയാനാ. പറഞ്ഞ എനിക്കെന്താ? നീ ഒരു കാര്യം ചെയ്യ്, ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ട് വാ, തൽക്കാലം പോ. എന്നാ എനിക്ക് രണ്ട് പോലീസുകാരെ വിട്ടു തരുമോ? എന്തിന്? അംഗരക്ഷകരായിട്ടേ, പേഴ്സണൽ പ്രൊട്ടക്ഷന്. നിന്റെയൊക്കെ താളത്തിന് തുള്ളാനാണോ പോലീസ് ഇവിടെ കാക്കിയിട്ടിരിക്കുന്നത്? ഇറങ്ങിപ്പോളി, ഒരു പരാതിയും കൊണ്ട് വന്നിരിക്കുന്നു. എന്റെ ശവം കാണുമ്പോ നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നുന്നു, നോക്കിക്കോ. ഇവക്ക് ആത്മഹത്യ ചെയ്യാൻ വല്ല ഉദ്ദേശമുണ്ടോ? പിന്നെ ഇവളല്ലേ ആത്മഹത്യ ചെയ്യുന്നത്? ഇതെന്തോ സുജാതയ്ക്കും സജിത്തിനും എതിരെയുള്ള പണിയാ.